ഹായ് ഫ്രണ്ട്സ്, മലബാർ വടക്കിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചോളം കൊണ്ടൊരു കറിയാണ്. ഇതൊന്ന് അടർത്തിടാം. ചോളം നമ്മൾ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കാം. ഈ ചോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 വിസിൽ വരുന്നത് വരെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 സവാള ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ പൗഡർ, 1 അല്പം ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലോട്ട് എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേണ്ടവർ ഇട്ടാൽ മതി, ഞങ്ങളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ചോള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂന്ന് വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തുക.